Are you confident about your smile? നിങ്ങൾ ചിരിക്കുമ്പോൾ നിങ്ങളുടെ മോണെ ഇതുപോലെ കാണുന്നതിനെ പറ്റി നിങ്ങൾ വറീഡാണോ? അതുമൂലം മനസ്സ് തുറന്ന് ചിരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഉദാഹരണത്തിന് ഒരു സെൽഫി എടുക്കുമ്പോൾ നിങ്ങൾ ചിരിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ അതൊരു പക്ഷേ നിങ്ങൾ ചിരിക്കുമ്പോൾ നിങ്ങളുടെ പല്ല് ഇതുപോലെ കൂടുതൽ വിസിബിളായതുകൊണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ താടിയിലിൻ്റെ ജോയുടെ ഷേപ്പിലുള്ള വ്യത്യാസം കൊണ്ടാകാം. ഈ അടുത്ത കാലം വരെ സർജറി മാത്രമായിരുന്നു ഇവിടെ ട്രീറ്റ്മെൻറ്റ്. എന്നാൽ ആ സർജറിയുടെ എക്സ്പെൻസ് പല പേഷ്യൻസിനും അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിൽ അധികമായിരുന്നു. അതുപോലെ ഏതൊരു സർജറിക്കും ഉള്ള പോലുള്ള കോംപ്ലിക്കേഷൻസ്, പെയിൻ, സ്വെല്ലിങ്, ഡിസ്കംഫേർട്ട്, ഫുഡ് കഴിക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവ മൂലം പല പേഷ്യൻസും ഇതിന് മടിച്ചിരുന്നു. എന്നാൽ ഇന്ന് ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൈക്രോ ഇംപ്ലാൻസ്, ISHC ആൻഡ് ബക്കൽ ഷെൽ സ്ക്രൂസ് ഉപയോഗിച്ച് താടിയലിൻ്റെ വളർച്ചയിലുണ്ടായിട്ടുള്ള ഡിഫോമിറ്റീസ് ഒരു പരിധിവരെ സർജറി കൂടാതെ തന്നെ, എന്നാൽ സർജറിക്ക് വേണ്ടി വരുന്നതിൻ്റെ അഞ്ചിലൊന്ന് എക്സ്പെൻസസിൽ കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് വിദേശത്ത് നിന്നും ഈ ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ അഡ്വാൻസ് ട്രെയിനിങ് കഴിഞ്ഞ ഡോക്ടറുടെ നേതൃത്വത്തിൽ ഈ ട്രീറ്റ്മെൻറ്റ് ഇടുന്ന ലഭ്യമാണ്. ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് അതിനെപ്പറ്റിയാണ്, മാനേജ്മെൻറ്റ് ഓഫ് ജോ ഡിഫോമിറ്റീസ് വിത്തൗട്ട് സർജറി. ഇനി നമുക്ക് ഈ സർജറി കൂടാതെ കറക്റ്റ് ചെയ്ത കുറച്ച് കേസുകൾ കാണാം. ഈ പേഷ്യൻ്റ്, ഇവർ കൺസൾട്ട് ചെയ്ത ഡോക്ടേഴ്സ് എല്ലാം സർജറി മാത്രമാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്നാണ് പറഞ്ഞത്. അതിനുവേണ്ടി അവർ സർജറിക്ക് വേണ്ടി ഡേറ്റ് വരെ ഫിക്സ് ചെയ്തതാണ്. ഇങ്ങനെയുള്ള സർജറി ചെയ്യുന്നതിന് മുമ്പ് ഈ ടീത്തിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി, ബ്രേസസ് ഇട്ട് അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്യാനൊരു പ്രൊസീജിയർ ഉണ്ട്. അതിനുവേണ്ടി അവരെൻ്റെ ക്ലിനിക്കിൽ വരികയും ഞാൻ അവരോട് ഈ ലേറ്റസ്റ്റ് ടെക്നോളജിയെ പറ്റി പറയുകയും ചെയ്തു. അവരുടെ മെയിൻ കൺസേൺസ് ഇതായിരുന്നു, അവരുടെ ഈ മോണ കാണുന്ന കുറയണം, പല്ല് കൂടുതൽ ഓവർ സൈസ് വിസിബിലിറ്റി കുറയണം, അവർക്ക് പല്ല് ഇത്രയും പൊങ്ങി നിൽക്കണമുണ്ട്, ലിപ്സ് ചേർത്ത് പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് സാധിക്കാം. ഒരു 50% റിസൾട്ട് എങ്കിലും കിട്ടിയാൽ വളരെ ഹാപ്പിയായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ മൈക്രോ ഇംപ്ലാന്റ് ഉപയോഗിച്ചുള്ള ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റിന് ശേഷം ഇതാണ് അവരുടെ പോസ്റ്റ് ട്രീറ്റ്മെൻറ്റ് റിസൾട്ട്. അവരുടെ ഡിമാൻഡ്സ് എല്ലാം ഫുൾഫിൽ ചെയ്യാൻ സാധിച്ചു. ഒരു 80-90% റിസൾട്ട്സ് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അതിൽ കൂടുതൽ ഒരു മേജർ സർജറി കേസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിച്ചു. ഇതാണ് എൻ്റെ ബിഫോർ ട്രീറ്റ്മെൻറ്റും ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റും റിസൾട്ട്സ്. അതുപോലെയുള്ള വേറൊരു കേസാണിത്. ഇന്നും ഞാൻ ഓർക്കേണ്ട ഈ പേഷ്യൻറ്റും അമ്മയും ക്ലിനിക്കിൽ വന്നത് വളരെ വിഷമത്തോടുകൂടി അവർ വന്നത്. കുട്ടിയുടെ പല്ല് ഇത്രയും പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് കുട്ടിക്ക് ചിരിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇവരും കൺസൾട്ട് ചെയ്ത ഡോക്ടേഴ്സ് എല്ലാം സർജറി മാത്രമാണ് ട്രീറ്റ്മെൻ്റ് എന്നാണ് പറഞ്ഞത്. എന്നാൽ 4 പല്ലെടുത്ത് മൈക്രോ ഇംപ്ലാന്റ് ഉപയോഗിച്ച് ട്രീറ്റ്മെൻറ്റിന് ശേഷം ഇന്ന് ഈ കുട്ടിയിൽ വന്ന മാറ്റം അത്ഭുതാവഹമാണ്. ആളുടെ പേഴ്സണാലിറ്റി തന്നെ മൊത്തം മാറിപ്പോയെന്നതാണ്. ഇപ്പോൾ ഓരോ മാസവും ക്ലിനിക്കിൽ ചെക്കപ്പിന് വരുമ്പോൾ ആ കുട്ടിയുടെ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരി കാണും. ഈ ഒരു സ്മൈൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഓർത്തഡോണ്ടിസ്റ്റിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു ജോബ് സാറ്റിസ്ഫാക്ഷൻ. ഇതാണ് അവരുടെ ബിഫോർ ട്രീറ്റ്മെൻറ്റും ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റും റിസൾട്ട്സ്. ഇതും അതുപോലെ തന്നെ ഒരു കേസാണ്, വെർട്ടിക്കൽ മാക്സിലറി എസസ്. അപ്പർ ജോ സൈസ് കൂടി പുറത്തേക്ക്, അതുകൊണ്ടാണ് ഈ മോണ എത്ര കാണാൻ വിസ് കൂടുതൽ വിസിബിളായിട്ട് പല്ലും കൂടുതൽ താഴേക്ക് ഇറങ്ങി നിൽക്കുന്നത്. ഈ കേസിലും മൈക്രോ ഇംപ്ലാന്റ് ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്ത ശേഷമുള്ള റിസൾട്ടാണ്. ഇപ്പോൾ ആ കുട്ടിയുടെ ചിരിയിൽ വന്നിട്ടുള്ള മാറ്റം, അതിൻ്റെ കോൺഫിഡൻസ് ലെവൽ എത്രമാത്രം ഇമ്പ്രൂവ് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ തന്നെ കാണാം. ഇതാണ് അവരുടെ ബിഫോർ ട്രീറ്റ്മെൻറ്റും ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റും റിസൾട്ട്സ്. ഇപ്പം നമ്മൾ കണ്ട കേസുകളെല്ലാം കുട്ടികളിലായിരുന്നു. അപ്പോൾ പല പേഷ്യൻസ് ചോദിക്കാറുണ്ട്, ഡോക്ടർ പ്രായമായുള്ള ട്രീറ്റ്മെൻറ്റ് ലഭ്യമാണെന്നുള്ളത്. അതിനുള്ള ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഈ ലേഡി. ഇവർക്ക് 53 വയസ്സുണ്ടായിരുന്നു ഒരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട്. ഇവർക്ക് ഇത്രയും നാളും ഈ ട്രീറ്റ്മെൻറ്റ് സർജറി അറിഞ്ഞു ഇവരോട് എല്ലാ ഡോക്ടേഴ്സും സജസ്റ്റ് ചെയ്തു, പക്ഷേ സർജറി അഫോർഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു അവർക്ക്. അതുകൊണ്ടാണ് അവർ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാണ്ടിങ്ങനെ നടന്നത്. ഇന്നിപ്പോൾ അവരിൽ വന്ന മാറ്റം, ഇന്നിപ്പോൾ ഇവർക്ക് ധൈര്യമായിട്ട് ആരുടെ മുമ്പിലും കുറെ കോൺഫിഡൻറ്റോടുകൂടി ചിരിക്കാൻ പറ്റുന്നതാണ്. ഇതാണ് അവരുടെ ബിഫോർ ട്രീറ്റ്മെൻറ്റ് ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് റിസൾട്ട്സ്. ഇപ്പോൾ നമ്മൾ കണ്ട കേസുകളെല്ലാം അപ്പർ ജോ സൈസ് കൂടി പുറത്തേക്ക് തള്ളി, മോണയോടുകൂടി തള്ളി നിൽക്കുന്ന കേസായിരുന്നു. ഇനി ഞാൻ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കേസ് അപ്പർ ജോ തീരെ ഷോർട്ടായിട്ട് ചെറുതായിട്ട് ലോവർ ജോ സൈസ് കൂടി ഫ്രണ്ടിലേക്ക് നിൽക്കുന്ന കേസാണ്. സാധാരണ നമ്മൾ ബൈറ്റ് ചെയ്യുമ്പോൾ അപ്പർ ടീത്ത് പുറത്തും ലോവർ ടീത്ത് അകത്തുമായിട്ടാണ് നിൽക്കേണ്ടത്. ഈ പേഷ്യൻറ്റിൽ നിങ്ങൾക്ക് കാണാം, അപ്പർ ടീത്ത് നേരെ അകത്താണ്, അപ്പർ ജോയും അപ്പർ ടീത്തും അകത്ത്, ലോവർ ജോ ഫ്രണ്ടിലേക്ക് വന്ന്, ലോവർ ടീത്തും ഫ്രണ്ടിലേക്ക് നിൽക്കുന്നു. അതുപോലെ തന്നെ അവരുടെ ഫേസ് നോക്കി, ഇവിടെ ചീക്ക് ബോൺസ് ഒട്ടും പ്രൊമിനൻ്റ് അല്ല, ടീറി ഡെഫിഷ്യൻ്റ് ആയിട്ട് അതുപോലെ ലോവർ ജോ ഫ്രണ്ടിലേക്ക് നിൽക്കുന്നു.
ഈ കേസിൽ നമ്മൾ യൂസ് ചെയ്തത് മൈക്രോ ഇംപ്ലാന്റ് അസിസ്റ്റഡ് ആയിട്ടുള്ള റാപ്പിഡ് പലേറ്റർ എക്സ്പാൻഡർ എന്ന അപ്ലയൻസ് വെച്ച് അപ്പുറജോ പുറമേക്ക് ശരിക്കും സൈഡിലേക്കും ഫ്രണ്ടിലേക്കും എക്സ്പാൻഡ് ചെയ്തു. അതിനുശേഷം ഫേസിൽ പുറമെ ഫേസ് മാസ്ക് എന്ന അപ്ലയൻസ് വെച്ച് എലാസ്റ്റിക്സ് ഇട്ട് അപ്പുറജോനെ കംപ്ലീറ്റ് ഫ്രണ്ടിലേക്ക് പുള്ളി ചെയ്തത്. ഈ കേസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് June 22, ഒരു മാസം കൊണ്ട്, July 22 ഒരു മാസം കൊണ്ട് തന്നെ അവരിൽ വന്ന വ്യത്യാസം ഇതാണ്. അപ്പുറജോ ശരിക്കും എക്സ്പാൻഡ് ചെയ്ത് ഫ്രണ്ടിലേക്കും സൈഡിലേക്കും എക്സ്പാൻഡ്. ആ എക്സ്പാൻഷൻ കൊണ്ടാണ് ഇത്രയും ഗ്യാപ്പ് കൂടെ വന്നേക്കുന്നത്. ഇനി എക്സ്പാൻഷൻ പ്രോസസ്സ് നിർത്തിക്കേണ്ട ഗ്യാപ്പ് തന്നെ ക്ലോസ് ചെയ്യും. ഈ കേസിൽ ഇപ്പോൾ തന്നെ ഓൾറെഡി അവരുടെ ജോ ബേസ് നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ടീത്തിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്യാതെ ഓർത്തറോണ്ട് ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇവരുടെ ഇതുകൊണ്ട് ജോ ബേസ് അപ്പർ ജോ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ആ ചീക്ക് ബോൺസ് ഒക്കെ ഇപ്പോൾ തന്നെ പ്രൊമനൻ്റ് ആയി കഴിഞ്ഞു. ഈ കേസിൽ നമ്മളൊരു മേജർ സർജറി നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മൾ കണ്ട കേസുകളെല്ലാം ജോ ഡിഫോമിറ്റീസ് എങ്ങനെ മൈക്രോ ഇംപ്ലാന്റ് വെച്ച് കറക്റ്റ് ചെയ്യാമെന്നുള്ളതായിരുന്നു. ഇനി അടുത്ത മൈക്രോ ഇംപ്ലാന്റ് വേറൊരു ആപ്ലിക്കേഷനാണ് റീട്രീറ്റ്മെൻറ്റ്. ഓർത്തോണ്ടിക് കേസിൽ പല കേസിലും ചിലപ്പോൾ കുട്ടികളിലും പ്രായമായാലും നേരത്തെ ഓർത്തോണ്ടിക് 4 പല്ലെടുത്ത് നേരത്തെ ഓർത്തോണ്ടിക് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ആൾക്കാരിൽ അവർക്ക് കുറച്ച് കഴിയുമ്പോൾ പല്ല് പിന്നെയും പൊങ്ങി നിൽക്കണമെന്ന് തോന്നുന്നു. മേ ബി ചിലപ്പോൾ റിലാപ്സ് ചെയ്തായിരിക്കാം, റീട്ടൈനർ വേറെ ചെയ്യാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പല ഹാബിറ്റ്സ് കൊണ്ടായിരിക്കാം. കുറേ കഴിയുമ്പോൾ പല്ല് പിന്നെയും പൊങ്ങി നിൽക്കാം, അല്ലെങ്കിൽ പല്ല് സൈസ് കൂടുതൽ, മോണ കൂടുതൽ വിസിബിളായിട്ട് കാണുന്നു. അങ്ങനെയുള്ള കേസിൽ മൈക്രോ ഇംപ്ലാന്റ് ഉപയോഗിച്ച് ഈ 4 പല്ലെടുത്ത് നേരത്തെ എടുത്ത് മാറ്റിയിട്ടുള്ള കേസ് ഇനി വേറെ പല്ല് നമുക്ക് എടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഏറ്റവും ലാസ്റ്റുള്ള വിസ്ഡം ടൂത്ത് എടുത്ത് മാറ്റുക. വിസ്ഡം ടൂത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അതൊരു ഉപകാരമുള്ള പല്ലല്ല, ഏറ്റവും ലാസ്റ്റ് ബാക്കിൽ വരുന്ന തേർഡ് മോളാർ അത് എടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് ഈ മൈക്രോ ഇംപ്ലാന്റ് ഇവിടെ ഇൻസേർട്ട് ചെയ്തിട്ട് ഈ മൈക്രോ ഇംപ്ലാന്റിൻ്റെ സഹായത്തോടെ പുറത്തെ പോസ്റ്റീരിയർ ടീത്ത് മോളാസിനെ പുറത്ത് പുഷ് ചെയ്ത് മാറ്റി ഫ്രണ്ടിൽ ഇവിടെ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്ത് ഫ്രണ്ടിലെ പല്ലിൻ്റെ സൈസും കുറയ്ക്കാം, പല്ല് എത്ര വേണമെങ്കിലും നമുക്ക് വളരെ ഈസി ആയിട്ട് താഴ്ത്തുകയും ചെയ്യും, അതിൻ്റെ വിസിബിലിറ്റിയും കുറയ്ക്കാം. അതിനുള്ള ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഈ പേഷ്യൻറ്റ്. ഇവരുടെ ഫേസ് പ്രൊപ്പോർഷൻ വെച്ച് നോക്കുമ്പോൾ അവരുടെ പല്ല് സൈസ് കൂടുതലാകുന്നു. ഇവരുടെ മെയിൻ കംപ്ലയിൻറ്റ് പല്ല് കൂടുതൽ വിസിബിളായിട്ട് കാണുന്നു എന്നുള്ളതാണ്. അത് മൈക്രോ ഇംപ്ലാന്റ് സഹായത്തോടെ ചെയ്തവരുടെ വിസിബിലിറ്റി, പല്ലിൻ്റെ സൈസ് നേരെ ഹാഫ് ദ സൈസിലേക്ക് ആക്കാൻ പറ്റി, അതിൻ്റെ വിസിബിലിറ്റി നേരെ കുറയ്ക്കാൻ പറ്റി. ഇതാണ് എൻ്റെ ബിഫോർ ട്രീറ്റ്മെൻറ്റും ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റും റിസൾട്ട്. ഇനി മൈക്രോ ഇംപ്ലാന്റ് സഹായത്ത് വേറൊരു ആപ്ലിക്കേഷനാണ് ബ്രേസസ് ട്രീറ്റ്മെൻറ്റ് വിത്തൗട്ട് എക്സ്ട്രാക്ഷൻ, പല്ലെടുക്കാതെയുള്ള ബ്രേസസ് ട്രീറ്റ്മെൻറ്റ്. അത് ഏറ്റവും ഫലവത്തായി വരുന്ന 14 വയസ്സ് താഴെയുള്ള കുട്ടികളിലാണ്. ചില കുട്ടികളിൽ പല്ല് സ്വല്പം പൊങ്ങിയിട്ടുള്ളൂ, അവരുടെ ലിപ്സൊക്കെ കറക്റ്റ് പൊസിഷനായിരിക്കും, പല്ല് ചെറുതായ ഒരു പൊങ്ങലുണ്ട്, അല്ലെങ്കിൽ അലൈൻമെൻറ്റ് ചെറിയ വ്യത്യാസം, എസ്പെഷ്യലി കനൈൻസൊക്കെ സ്വല്പം പുറത്തേക്ക് തള്ളി നിൽക്കണം. അങ്ങനെയുള്ള കേസിലും സെയിം വേ മൈക്രോ ഇംപ്ലാന്റ് വെച്ച് നമുക്ക് പുറയിൽ അണക്കുള്ളിലെ പുറകോട്ട് തള്ളി മാറ്റി ഫ്രണ്ട് ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തത് ചെയ്യാവുന്നതാണ്. ഇതിനെ ഞങ്ങൾ ബോർഡർ ലൈൻ കേസുകൾ എന്നാണ് പറയുന്നത്. സ്വല്പം ചെറിയ വ്യത്യാസമുള്ള ബോർഡർ ലൈൻ കേസിൽ നമ്മൾ പല്ലെടുക്കാൻ പോയി കഴിഞ്ഞാൽ പല്ല് ഒത്തിരി അകത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ മുഖത്തിന് ഷേപ്പ് തന്നെ വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് ബോർഡർ ലൈൻ കേസുകളിൽ ഇപ്പോൾ ട്രീറ്റ് ചെയ്യാൻ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള മൈക്രോ ഇംപ്ലാന്റ് വെച്ച് പുറയിൽ അണപ്പുലുകളെ സ്വല്പം പുറകോട്ട് തള്ളി മാറ്റി ഗ്യാപ്പ് ക്രിയേറ്റ് എന്നുള്ളതാണ്. അതിനുള്ള ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഈ കുട്ടി. ഇവിടെ നിങ്ങൾക്ക് കോ നോക്കിയാൽ കാണാം പല്ല് സൈസ് സ്വല്പം പൊങ്ങിയിട്ടുള്ളൂ, അലൈൻമെൻറ്റ് ചെറിയ വ്യത്യാസമുള്ളൂ. ഇതിലും മൈക്രോ ഇംപ്ലാന്റ് വെച്ച് ഈ അണപ്പുലുകളെ പുറകോട്ട് തള്ളി മാറ്റി ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്ത് ആണ് ഇത് കറക്റ്റ് ചെയ്തത്. നിങ്ങൾക്ക് തന്നെ കാണാം കുട്ടിയിൽ വന്ന മാറ്റം, പല്ലിൻ്റെ ശരിക്കും താന്നു കിട്ടുകയും ചെയ്തു. അവരുടെ ആ സ്മൈൽ നോക്കിയാൽ കാണാം ഒരു ബ്രോഡർ സ്മൈൽ, എല്ലാം ഒരു പല്ല് പോലും നഷ്ടപ്പെടാണ്ട് ഏറ്റവും നല്ലൊരു ബ്രോഡർ സ്മൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് ഒരു 3-4 വർഷം മുമ്പ് ഒരു ഓർത്തോണ്ടിസ്റ്റിന് ചിന്തിക്കാൻ പറ്റാത്ത അത്ര ടൂത്ത് മൂവ്മെൻറ്റ്സ് ആണ് ഇപ്പോൾ ഈ മൈക്രോ ഇംപ്ലാന്റ് വെച്ച് സാധ്യമാകുന്നത്. എസ്പെഷ്യലി സർജറി വേണ്ടി വരുന്ന പല കേസുകളും നമുക്ക് സർജറി കൂടാതെ തന്നെ കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ നേരത്തെ ഓർത്തോണ്ടിക് ട്രീറ്റ്മെൻറ്റ് 4 പല്ലെടുത്ത് ഓർത്തോണ്ടിക് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള കേസുകളിൽ വേറെ പല്ലെടുക്കാണ്ട് അല്ലെങ്കിൽ പല്ലിൻ്റെ ഇനാമിൽ ഗ്രൈൻഡ് ചെയ്ത് കളയാണ്ട് തന്നെ, ഇനാമിലൊക്കെ നേരത്തെ അങ്ങനെയുള്ള കേസുകൾ വരുവാണെങ്കിൽ പല്ലിൻ്റെ ഇനാമിൽ സ്വല്പം ഗ്രൈൻഡ് ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്ത് ആ ഗ്യാപ്പിലേക്ക് അത് താത്തിക്കൊണ്ടിരുന്നത്. അതിന് പകരം മൈക്രോ ഇംപ്ലാന്റ് വെച്ച് മോളാസിനെ പുറകോട്ട് പുഷ് ചെയ്ത് മാറ്റി ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്ത് വളരെ ഈസി ആയിട്ട് പ്രീ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പാകും. അതുപോലെ വേറെ ഏറ്റവും അഡ്വാൻറ്റേജ് ആണ് ബ്രേസസ് ട്രീറ്റ്മെൻറ്റ് വിത്തൗട്ട് എക്സ്ട്രാക്ഷൻ. പല പേഷ്യൻസ് പേരൻസും വരുമ്പോൾ അവരുടെ മെയിൻ കൺസേൺ ഡോക്ടറെ ആദ്യമേ ചോദിക്കുന്ന ഡോക്ടറെ ആദ്യമേ പല്ലെടുക്കാണ്ട് എങ്ങനെയെങ്കിലും കറക്റ്റ് ചെയ്യാൻ പറ്റും. അതും ഈ മൈക്രോ ഇംപ്ലാന്റ് വെച്ചുകൊണ്ട് നേരത്തെ യങ് ഏജിൽ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ മൈക്രോ ഇംപ്ലാന്റ് വെച്ചുകൊണ്ട് നല്ല ശതമാനം കേസും ഒരു 50% കേസുകളും ഇപ്പോൾ ലേറ്റസ്റ്റ് അഡ്വാൻറ്റേജ് മൈക്രോ ഇംപ്ലാന്റ് വെച്ച് നമുക്ക് പല്ലെടുക്കാണ്ട് തന്നെ കറക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.